ആദ്യം തന്നെ ഞാൻ ഒന്ന് പറയാറുണ്ട്, എന്തായാലും എൻ്റെ പേരൻസിന് നന്ദി അറിയാനാണ്. ആദ്യമായിട്ട് പഠിച്ചവനോട് നന്ദി അറിയാണ്. കാരണം എല്ലാ ദിവസവും നന്നായിട്ട് കാര്യമില്ല, ആ നീറ്റ് എഴുതിയ ആ ദിവസം നന്നായതുകൊണ്ട് മാത്രമാണ് ഞാൻ അവിടെ നിൽക്കുന്നത്. അന്നെന്തോ ഭാഗ്യത്തിന് ഞാൻ എഴുതിയൊക്കെ ശരി, കുറച്ചൊക്കെ ശരിയായി, കുറച്ച്. പിന്നെന്താ, കണക്കൂട്ടലൊക്കെ തെറ്റി, കുറച്ച് തന്നെ തെറ്റി. അതിനോട്ട് ഇങ്ങനെ കോട്ടയത്തെത്തി. കോഴിക്കോടാണ് എല്ലാവരും പോലെ ഞാനും ആഗ്രഹിച്ചത്. ഇവിടുത്തെ ഞാൻ പറഞ്ഞാൽ രണ്ടു കൊല്ലം പാലേ പഠിച്ചിട്ടാണ് ഇവിടേക്ക് വന്നത്, യൂണിവേഴ്സിലേക്ക് വന്നത്. ഞാനിപ്പോഴും ആലോചിക്കും, ഞാൻ ഒരു ഉറുപ്പ അവിടെ കൊടുത്തിട്ടില്ല. ഇവിടെ കഴിച്ച ഭക്ഷണത്തിനോ താമസിച്ചതിനോ പഠിച്ചതിനോ ഒന്നിനൊരു ഉറുപ്പേ കൊടുത്തിട്ടില്ല. ഇവിടെ കേരളത്തിൽ വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഉണ്ടോയെന്ന് എനിക്കറിയില്ല, ഇത്ര സപ്പോർട്ടും ഇങ്ങനെ നമ്മളെ കെയർ ചെയ്യുന്ന ആൾക്കാരും. നമ്മളിപ്പോൾ കോളേജിൽ എത്തിക്കഴിഞ്ഞാലും ഇത്ര ഈ ഒരു പൈസ കൊടുക്കാതെ ഞാൻ കഴിച്ചെന്ന് പറയണ്ടല്ലോ, അത് എനിക്കിപ്പോൾ പൈസ കൊടുത്തിട്ടും കിട്ടില്ല. അത്രയും നല്ല ഫുഡാണ് ഇവിടെ ഉള്ളത്. ഫുഡിനെ പറ്റി പറഞ്ഞല്ലോ. പിന്നെ പഠിപ്പിക്കല് പറഞ്ഞാൽ എഫ്സാറൊക്കെ സപ്പോർട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനൊക്കെ ഒരു ഡിസംബർ വരെയൊക്കെ ലാസ്റ്റ് റാങ്ക് ഉണ്ടായിരുന്നു ഇവിടുത്തെ. വലിയ റാങ്കിലേക്കൊന്നും വന്നിട്ടൊന്നുമില്ല. ഈ യൂണിവേഴ്സിറ്റി കഴിഞ്ഞേരാണ് ഞാൻ ശരിക്കും പഠിക്കാനൊക്കെ തുടങ്ങിയത്. പറഞ്ഞാൽ തങ്ങളും മിഥിലാജും ഒക്കെ സഹായിച്ചതിനാണ് ഞാൻ ഇവിടെ എത്തിപ്പെട്ടത്. ഞാനൊക്കെ പുറത്തുള്ള ഗൈഡൊക്കെ പഠിക്കുന്ന സമയത്ത് തങ്ങളൊന്നും പറയും, എന്തിനാ അതൊക്കെ പഠിക്കണേ, എൻ സി ആർ ടി പഠിച്ചാൽ മതി. അങ്ങനെ എൻ സി ആർ ടി മാത്രം എന്നതിനോടാണ് കിട്ടിയത്. പുറത്ത് പഠിച്ചതൊക്കെ വെറുതെ ആയിപ്പോയെന്ന് ഇപ്പോഴാണ് തോന്നുന്നത്. അപ്പം എല്ലാവരും നല്ലോണം പഠിക്കുക. ഇപ്പോഴത്തെ സാർമാരൊക്കെ കട്ട സപ്പോർട്ടാണ്. ഇത്ര സപ്പോർട്ടൊന്നും നിങ്ങൾക്ക് പുറത്തു നിന്ന് കിട്ടാൻ, ഇനിയിപ്പോൾ പഠിക്കാൻ പോകുന്നൊന്നും കിട്ടാനില്ല. വേറെ കാര്യം ഇവിടെയാണ് നിങ്ങൾ മാക്സിമം നിങ്ങൾ സാർമാർ യൂട്ടിലൈസ് ചെയ്യുക. പിന്നെ ഇക്ബാ സാഹിബ് എന്നൊക്കെ പറയുന്നതിൻ്റെ കട്ട ചങ്ക് എന്ന് വേണം പറയാം. ഇവിടെ ഞാൻ എപ്പോഴും ഓഫീസിലാണ്ട് അവർ റഫറൻസിന് ആ ബ്രേക്കറും ഓഫീസിൽ പോയി സാറോട് വർത്താൻ പറഞ്ഞിരിക്കില്ല, ഏവസാർ ഉണ്ടെങ്കിൽ ഏവസാറോട്. അങ്ങനെയായിരുന്നു. പിന്നെ ഇവിടുത്തെ സ്റ്റാഫ് എല്ലാവരും ഭയങ്കര സപ്പോർട്ടായിരുന്നു. അത് നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് നല്ലൊരു കോളേജിലെത്താം. നിങ്ങളെ പേരൻസിനോടൊപ്പം പ്രാർത്ഥിക്കാൻ പറയാം, നിങ്ങളും പ്രാർത്ഥിക്കാം.